ഈ കാലഘട്ടത്തിൽ യുദ്ധത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ വിലയിരുത്തുക, ഏതൊക്കെയാണ് യുദ്ധത്തിന്റെ പരിധിയിൽ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. യുദ്ധത്തെ നിർവചിക്കാൻ മനുഷ്യന് ഇന്ന് സാധിക്കാത്തൊരു സ്ഥിതിയുണ്ട്. പണ്ട് ഏതെങ്കിലും ഒരു രാജ്യം ഒരു ബോംബാക്രമണം നടത്തിയോ ഷെല്ലാക്രമണം നടത്തിയോ അതല്ലെന്നുണ്ടെങ്കിൽ വെടിവെച്ചുകൊണ്ടോ അതല്ലെങ്കിൽ പട്ടാളക്കാരെ അയച്ചുകൊണ്ടുള്ള അധിനിവേശത്തിന് തുടക്കം കുറിച്ചോ അതിർത്തി ലംഘിച്ചുകൊണ്ടോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ യുദ്ധത്തിന്റെ തുടക്കമായി വ്യാഖ്യാനിക്കപ്പെടുമെങ്കിൽ, ഇപ്പോൾ അത് മാത്രമല്ല, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ ഇന്ന് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സാറ്റലൈറ്റ് തകർത്താൽ അത് യുദ്ധത്തിന്റെ തുടക്കമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ലേ? ഏതെങ്കിലും ഒരു രാജ്യത്തിന് സൈബർ ആക്രമണം നടത്തിയാൽ, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ നെറ്റ്വർക്കുകൾ തകർത്താൽ, ഇതൊക്കെ ഇന്ന് യുദ്ധത്തിന്റെ പരിധിയിൽ പെടാവുന്നവ തന്നെയാണ്. അത് നിർവചിക്കുക കുറച്ച് പ്രയാസവുമാണ്. സത്യത്തിൽ റഷ്യ യുദ്ധം തുടങ്ങിയിട്ട് ദിവസങ്ങളായി, എന്നാൽ ലോകത്തിന് അത് യുദ്ധമാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. റഷ്യ സൈബർ രംഗത്തുകൂടിയാണ് യുദ്ധം ആരംഭിച്ചത്. അവരുടെ സൈബർ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈന് നൽകുന്നത് കനത്ത പ്രഹരമാണ്. സമാനമായ തിരിച്ചടിക്കുള്ള ശേഷി ഉക്രൈന് ഇല്ലതാനും. നമുക്ക് റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് പരിശോധിക്കാം. അതായത്, റഷ്യയും ഉക്രൈനും തമ്മിൽ ഇപ്പോൾ യുദ്ധം തുടങ്ങും എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അമേരിക്ക തന്നെ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ യുദ്ധം ഇതുവരെ തുടങ്ങിയില്ലേ? ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. സത്യത്തിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. അത് സൈബർ രംഗത്ത് മാത്രമാണെന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈൻ പറയുന്നതനുസരിച്ച് വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉക്രൈന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ സെർവറുകൾ, പ്രതിരോധ വകുപ്പിന്റെ വെബ്സൈറ്റുകൾ, ബാങ്കിംഗ് മേഖലകൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട പല സൈബർ ഇടങ്ങളും റഷ്യൻ ഹാക്കർ ഫോഴ്സ് തകർത്തെറിഞ്ഞു എന്നാണ് വിവരം. യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം, രാജ്യത്തെ മുൻനിര ദേശീയ ബാങ്കുകൾ എന്നിവയിൽ റഷ്യൻ ഹാക്കർമാർ സൈബർ ആക്രമണം വ്യാപകമായി നടത്തിയെന്നാണ് ഉക്രൈൻ വെളിപ്പെടുത്തിയത്. യുക്രൈന്റെ ഓസ്റ്റാഡ് ബാങ്ക്, പ്രൈവറ്റ് 24 എന്നിവയൊക്കെ കനത്ത ആക്രമണത്തിന് ഇരയായി കഴിഞ്ഞു. ഇവ യുക്രൈനിലെ പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളുമാണ്. എന്നാൽ റഷ്യ ഇത് തങ്ങളാണ് ചെയ്തത് എന്ന് ഇതുവരെ സമ്മതിച്ചിട്ടൊന്നുമില്ല. റഷ്യയ്ക്ക് സൈബർ ആക്രമണം നടത്താൻ മറ്റേതൊരു രാജ്യത്തിനേക്കാളും കഴിവ് കൂടുതലുണ്ട്. അതായത്, സൈബർ രംഗത്ത് അഥവാ സൈബർ ഫോഴ്സുകളിൽ റഷ്യ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. പ്രശസ്ത സൈബർ സുരക്ഷാ കമ്പനിയായിട്ടുള്ള മാൻഡിയന്റിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സാന്ദ്ര ജോയിസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതനുസരിച്ച് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നടത്താനുള്ള ശേഷിയുള്ള അത്തരമൊരു ചരിത്രമുള്ള രാജ്യം റഷ്യയാണെന്നാണ്. റഷ്യൻ സൈബർ ആക്രമണങ്ങളെ നിരീക്ഷിക്കുന്ന സൈബർ സ്ഥാപനമായ മാൻഡിയന്റ് ഇക്കാര്യത്തിലുള്ള റഷ്യയുടെ കഴിവിനെ വളരെയധികം ഭയപ്പെടേണ്ടതാണെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. റഷ്യൻ സൈബർ ആക്രമണ സംഘങ്ങൾ ലോകത്തെ പല പ്രമുഖരമായിട്ടുള്ള സൈബർ ആക്രമണ ശ്രമങ്ങളിലും പങ്കാളികളുമായിട്ടുണ്ട്. നേരത്തെ ജോർജിയയ്ക്കെതിരെ റഷ്യ സൈബർ ആക്രമണം നടത്തിയെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ലോകത്ത് പല രാജ്യങ്ങൾക്കെതിരെ, പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ റഷ്യ സൈബർ ആക്രമണം നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2015 ഉക്രൈന്റെ വൈദ്യുത വിതരണ ശൃംഖല നിയന്ത്രിക്കുന്ന നെറ്റ്വർക്കുകളിലും റഷ്യയുടെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. 2017 പെറ്റിയ സൈബർ ആക്രമണത്തിലും ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങൾ റഷ്യയ്ക്ക് നേരെയാണ് ആരോപണം ഉയർത്തിയത്. യുക്രൈനിലെ വ്യവസായങ്ങളെയും മറ്റും ലക്ഷ്യമാക്കി നടത്തിയതായിരുന്നു ഈ ആക്രമണം. എന്നാൽ ഈ മാൽവെയർ പിന്നീട് ലോകമെങ്ങും വ്യാപിക്കുകയും ശതകോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം രാജ്യാന്തര തലത്തിൽ തന്നെ സംഭവിക്കുകയും ചെയ്തു. 2015 സാക്ഷാൽ വൈറ്റ് ഹൗസിന്റെ തന്നെ സെർവറുകളിൽ റഷ്യൻ ഹാക്കർമാർ കടന്നുകൂടിയെന്നാണ് റിപ്പോർട്ട്. പിന്നീട് നടന്ന US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ റഷ്യൻ സൈബർ ഹാക്കർമാർ അട്ടിമറിക്ക് ശ്രമിച്ചു എന്ന വാർത്തകൾ വളരെയധികം ലോകം ചർച്ച ചെയ്തതാണ്. ഇത് US വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. 2020 കോസി ബിയർ എന്ന റഷ്യൻ ഫോറിൻ ഇന്റലിജൻസ് സർവീസിന് കീഴിലുള്ള ഗ്രൂപ്പ് ട്രഷറി, ഊർജ മന്ത്രാലയങ്ങൾ ഉൾപ്പെടെ US നിരവധി സ്ഥാപനങ്ങൾ സൈബർ ആക്രമണത്തിന് ഇരയാക്കിയിരുന്നു. റഷ്യയുടെ മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസിയായ GRU ആണ് ഇക്കാര്യത്തിൽ ഇപ്പോഴും ലോകത്ത് മുൻനിരയിൽ തന്നെ നിൽക്കുന്നത്. സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന സമയത്ത് സ്ഥാപിക്കപ്പെട്ട GRU 1991 മുതൽ റഷ്യൻ GRU എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടൻ ഒരിക്കൽ സൈബർ ആക്രമണ ശ്രമങ്ങളിൽ GRUവിന്റെ പേര് പരസ്യമായി തന്നെ പരാമർശിക്കുക പോലും ചെയ്തിരുന്നു. ഫോറിൻ ഇന്റലിജൻസ് സർവീസസ്, ഫെഡറൽ സെക്യൂരിറ്റി സർവീസസ്, ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസസ് തുടങ്ങി നിരവധി ഇന്റലിജൻസ് സ്ഥാപനങ്ങൾ റഷ്യയ്ക്കുണ്ടെങ്കിലും GRU തികച്ചും വ്യത്യസ്തമാണ്. ബാക്കിയുള്ളവയെല്ലാം റഷ്യൻ പ്രസിഡന്റിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ GRU സൈനിക മേധാവിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 400,000 സൈനികരടങ്ങിയ ഒരു വലിയ സ്പെഷ്യൽ ഫോഴ്സും യൂണിറ്റും ഇവർക്കുണ്ടെന്ന് കരുതപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ഇവരുടെ തലവൻ ഇഗോർ കൊസ്യൂക്കോവ് എന്ന സൈനിക ജനറലാണ്.
യുക്രൈനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ സൈബർ ആക്രമണത്തിൽ GRU പങ്കുണ്ടെന്ന ശക്തമായ അഭ്യൂഹം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. റഷ്യൻ സൈന്യം ഒരു മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ ഒരു ഷെല്ല് ആക്രമണമോ ഉക്രൈനു മേൽ നടത്തുമെന്ന് പ്രതീക്ഷിച്ച് യുദ്ധം ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും എന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങൾ ഇരിക്കുമ്പോൾ റഷ്യ വളരെ നേരത്തെ തന്നെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ആധുനിക കാലത്ത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സൈബർ ആക്രമണങ്ങളെ യുദ്ധപ്രഖ്യാപനമായോ യുദ്ധമായോ തന്നെ പരിഗണിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അങ്ങനെ ചിന്തിച്ചാൽ റഷ്യ ഇതിനോടകം തന്നെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഉക്രൈൻ ഉണ്ടായത് വലിയ നാശനഷ്ടമാണ് എന്നത് ഇതിന് അടിവരയിടുന്നുമുണ്ട്.